ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 25. അവ്യക്തോയമചിന്യോയമവികാര്യോയമുച്യതേ തസ്മാദേവം ഇതി ത്വയിനം നാനുശോചിതുമർഹസി. അവ്യക്തോയമചിന്യോയമവികാര്യോയമുച്യതേ തസ്മാദേവം ഇതി ത്വയിനം നാനുശോചിതുമർഹസി. വിവർത്തനം: അദൃശ്യനും അചിന്തിയനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. ഭാവാർത്ഥം: മുൻപ് വിവരിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശിനിയിലൂടെയും കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. ആത്മാവിൻ്റെ സത്തയെക്കുറിച്ചാകട്ടെ ശ്രുതി അഥവാ വേദജ്ഞാനത്തിലൂടെ അല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ആർക്കുമാവില്ല. ആത്മാവ് ഉണ്ടെന്നുള്ള പ്രത്യക്ഷമായ വസ്തുത നാം അംഗീകരിച്ചേ മതിയാവൂ. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൻ്റെ ഉണ്മ അറിയുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിശിഷ്ടമായ പ്രാമാണിക വാക്യങ്ങളെ ആധാരമാക്കി പൂർണ്ണമായും സ്വീകരിക്കേണ്ടവയായിട്ട് പല വിഷയങ്ങളും നമുക്കുണ്ട്. ആരും തൻ്റെ പിതൃത്വത്തെ നിഷേധിക്കാറില്ല. അമ്മയുടെ ആധികാരിക വചനങ്ങളുള്ളപ്പോൾ അതല്ലാതെ അച്ഛനാരെന്ന അറിയാൻ വേറെ യാതൊരു മാർഗവുമില്ലല്ലോ. അതുപോലെ തന്നെ വേദങ്ങളുടെ പഠനത്തിലൂടെ അല്ലാതെ ആത്മാവിനെ അറിയുന്നതിന് മറ്റു വഴിയൊന്നുമില്ല. മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധവും അപബോധവുമുള്ളതാകുന്നു എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. അത് അംഗീകരിച്ചേ പറ്റൂ. ശരീരത്തിനെന്ന പോലെ പരിണാമഭേദങ്ങൾ ആത്മാവിനുണ്ടാവുകയില്ല. ഒരിക്കലും മാറ്റമില്ലാത്തതുകൊണ്ട് അമേയമായ പരമാത്മാവിനെ അപേക്ഷിച്ച് അണുമാത്രനായിരിക്കുന്നു ജീവാത്മാവ്. പരമാത്മാവ് അമേയനാണ്. ജീവാണുവാകട്ടെ അതിസൂക്ഷ്മവും. അതുകൊണ്ട് അതിസൂക്ഷ്മമായ ആ ജീവാണുവിന് പരിണാമങ്ങളില്ലായികയാൽ ഒരിക്കലും അപരിമേയനായ പരമപുരുഷനോട് അഥവാ ശ്രീ ഭഗവാനോട് തുല്യനാകാൻ വയ്യ. ആത്മാവിൻ്റെ അസ്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ആശയം വേദങ്ങളിലും പല വിധത്തിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയമാണെങ്കിലും പിഴ കൂടാതെ പഠിച്ച് ഹൃദിസ്ഥമാക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണ്. ഹരേ കൃഷ്ണ. രാധേ രാധേ.